മലപ്പുറത്തെ മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം തെരുവിലെത്തിയതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ജാഗ്രത കാട്ടണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്ക് സഹായകരമാകുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹവീദ് എംഎൽഎ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കയ്യാങ്കളി വരെ എത്തിച്ചത് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയിയും എ പി അനിൽകുമാർ എം എൽ എയും ചേർന്ന എ ഗ്രൂപ്പിനെ തഴഞ്ഞെന്നാണ് ആരോപണം ഇതിന് പിന്നാലെ പലയിടത്തും പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ ചുമതലയേറ്റെടുക്കാൻ പോലും അനുവദിക്കാതെ ഓഫീസ് പൂട്ടിയിടുന്ന സ്ഥിതി വരെ എത്തി കാര്യങ്ങൾ യു ഡി എഫിന് അപ്രമാദിത്തമുള്ള ജില്ലയിൽ കോൺഗ്രസിൽ തമ്മിലടി തുടരുന്നതിൽ കടുത്ത അതിർത്തിയിലാണ് ലീഗ് െരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗ് ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയെങ്കിലും മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൽ പരസ്യ പോലെ തുടരുന്നത് നേതൃത്വം ഗൗരവമായി എടുക്കണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാടകരെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വലിയ വിജിലൻസി കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് വേണം എന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും വിഷയത്തിന്റെ ഗൗരവം കെ പി സി സി നേതൃത്വത്തെ ധരിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം